ഒരു പഴയ വണ്ടികളിലാണോ അല്ലെങ്കിൽ പുത്ത വണ്ടികളാണോ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്? ഈ ഒരു മാഷിയുടെ അപ്ലയും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വണ്ടിയുടെ നമ്മൾ ചെയ്യുന്ന ആ ഭാഗത്ത് ഒരിക്കലും ചൂടല്ല, നല്ല വെയിലത്ത് വെച്ചൊന്നും ഒരിക്കലും ചെയ്യരുത്. കാണുമ്പോൾ അത്ര തോന്നില്ല, പക്ഷെ നമുക്ക് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയേണ്ട ഒരു ആ ഒരു പുറത്തൊരു കോട്ടിംഗ് പോലെ സംഭവം വന്നിട്ടുണ്ട്. ശരിക്കും പെയിന്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. ഹലോ ഗൈസ്, മോട്ടോ ജെൻസിന്റെ മറ്റൊരു കിടിലം വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ തവണ നമ്മളൊരു മാറ്റ് ഫിനിഷ് ഉള്ള അല്ലെങ്കിൽ മാറ്റ് പെയിന്റ് ഉള്ള ഒരു ഹെൽമെറ്റ് നമ്മളിട്ട് ഫുള്ളായിട്ട് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിച്ചു ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ മാറ്റ് ഫിനിഷുള്ള വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ യൂസ് ചെയ്ത, അതായത് ഈ ഒരു സാധനമാണ് വിസ്തോ ഓട്ടോ കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ മാറ്റ് ഷീൽഡ് എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു മാറ്റ് കളറുള്ള വണ്ടികളൊന്നും തന്നെ നമുക്ക് ഈ ഒരു പോളിഷ് തിളക്കി എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഷോറൂമിന് എങ്ങനെ കിട്ടണം, അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം വണ്ടിയിൽ നിന്ന് അപ്ലൈ ചെയ്ത ആ ഒരു പഴയ ആരും മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പോകണമെന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കാം. ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ ചെയ്യാൻ പോകണം. ഈ വണ്ടി ഫുള്ളായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ച് വണ്ടി ഫുള്ളും വൃത്തികളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി ആദ്യം നമ്മളൊന്ന് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ മാഷിയുടെ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യണല്ലേ. പിന്നെ ഈ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി ഒരിക്കലും ചൂടുള്ള അല്ലെങ്കിൽ വെയിലത്തൊന്നും വെക്കരുത്. ഒരിച്ച് വണ്ടി ഫുള്ളായിട്ടൊന്ന് ബോഡിക്ക് ഫുള്ളായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സംഭവം അപ്ലൈ ചെയ്യുക. കാരണം അത്തേൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സർഫേസ് ഹോട്ടായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും ആ സാധനം അപ്ലൈ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വണ്ടി ഒന്ന് കഴുകിക്കാലേ. അപ്പം നമ്മൾ ഈ ഒരു പോളിഷ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വണ്ടി നിലവിൽ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പറായിട്ട് വണ്ടി കഴുകണം, കാർ കഴുകണം, ഒരു ബൈക്ക് കഴുകണം, കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അറിയാൻ മേലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിയോ നന്നായിട്ട് കഴുകി അതിൽ ചെളിയൊക്കെ കളഞ്ഞിട്ട് ഉണങ്ങി വെച്ചിട്ടുണ്ടല്ലേ. ഇനി ഈ ഒരു മാഷിയുടെ അപ്ലയും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വണ്ടി ഒരിക്കലും നല്ല വെയിലത്തോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലത്തൊന്നും വെച്ച് ചെയ്യരുത്. ഒരു തണലുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യണം. അതായത് വണ്ടിയുടെ ഈ ഒരു ബോഡി ഒരിക്കലും നല്ല ചൂടായിട്ടിരിക്കരുത്. ഇത് പക്കം ഡ്രൈ ആയി പോയി കഴിഞ്ഞിട്ട് വണ്ടിയിലേക്ക് പിടിച്ച് പെട്ടെന്ന് പിടിച്ചു പോകില്ല, അങ്ങനെ ഒരു ഫിനിഷിംഗ് കിട്ടത്തില്ല, പിന്നെ ചിലപ്പോൾ ഒരു പാട് പോലെ കിടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം വരുമല്ലേ. അപ്പൊ ഇനി ഇതെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്ലോത്ത് വെച്ച് ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് അല്ലേ, അത് ഉണങ്ങി പിടിക്കുന്നതിന് മുമ്പ്. ഉണങ്ങി പിടിക്കുന്നതിന് മുമ്പ് അല്ലേ. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ രീതിക്ക് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒന്ന് പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഇവർ ശരിക്കും ഇത് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റലുള്ള ആ ഒരു ചെറിയ കറകളും കാര്യങ്ങളൊക്കെ പോയിട്ട് അതിനകത്തുള്ള ആ ഒരു ചെറിയ ഇങ്ങനെ ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, പാടുപോലെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ പോരും. എന്നിട്ട് ആ ഒരു പഴയ ഫിനിഷിങ്ങിലോട്ട് വരും എന്നല്ലേ പറയുന്നത്. ശരിക്കും നോക്കിയൊരു പച്ചവെള്ളം പോലെയൊക്കെ തന്നെ അല്ലേ, ചെറിയ സുപ്പ് നോക്കുമ്പോൾ തന്നെ നോക്കിക്കോട്ടോ. നമുക്കറിയത്തില്ലേ ചെളി പോരുന്നുണ്ട് കൃത്യം അറിയാൻ പറ്റൂലേ. പിന്നെ ഇവരിത്തെ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ഒരു സാധനം ശരിക്കും സീറോ ഗ്ലോസ് ആണല്ലടാ, അതായത് ഒട്ടും തന്നെ തിളക്കൊന്നും കിട്ടത്തില്ല അല്ലേ. ഈ മാറ്റിനൊരിക്കലും തിളക്കമല്ല വേണ്ട, അതിന്റെ ആ ഒരു പഴയ ഒരു പെർഫെക്ഷനും കാര്യങ്ങളാണ് വരുന്നത്. ഒരു തിളക്കം വന്നു കഴിഞ്ഞാൽ മാറ്റിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പോകില്ല. എനിക്കൊന്നും അത്രക്ക് വലിയതായിട്ടുള്ള സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും, ഇത് ശരിക്കും സ്ക്രാച്ച് പോകാനുള്ളതാണോ വണ്ടിക്ക്? ആ ഒരു പെയിന്റിന്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു പുത്ത വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ ഒരു ലെയർ ആയിട്ട് ഒരു ഷീൽഡ് ആയിട്ട് ഈ ഒരു സംഭവം നിൽക്കൂലേ. അപ്പം ഇത് ശരിക്കും എങ്ങനെയാണ്? ഈ ഒരു പഴയ വണ്ടികളിലാണോ അല്ലെങ്കിൽ പുത്ത വണ്ടികളിലാണോ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്? പുതിയ വണ്ടികളിലല്ലേ, അതായത് എടുത്തിട്ട് ഒത്തിരി ആൾ കഴിയാത്ത വണ്ടികളിലൊക്കെ അല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു മാറ്റ് ബ്ലാക്ക് വണ്ടികളൊന്നും അങ്ങനെ തന്നെ ഫെയ്ഡ് ആവത്തില്ലല്ലോ. ഇല്ല ഫെയ്ഡ് ആവുമല്ലാണ്. ഇതിൻ്റെ അകത്ത് കുറെ നമ്മൾ ഓടിക്കുമ്പോൾ ടാറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെയിലൊക്കെ അടിച്ചും കുറെ നാളെ ഇതിന് മങ്ങലും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള സാധനം ഈ ഒരു മാറ്റിന്റെ ഒരു ആ ഒരു ഫിനിഷിങ് പോകും. ഇതിപ്പോ ആ തൂത്ത വഴി പെട്ടെന്ന് തന്നെ വലിഞ്ഞില്ല നന്നായിട്ട്. ശരിക്കും നമ്മൾ എത്ര ലെയർ അടിക്കണം? ഒരു ഒന്നടിച്ചാൽ രണ്ടടിച്ചാൽ നമുക്ക് വണ്ടിയുടെ എങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ട് ലെയർ നമുക്ക് അടിച്ചാലും കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ. ശരിക്കും പെയിന്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും, പിന്നീട് ഒരു പ്രശ്നം വരുത്തൊന്നും ഇല്ലല്ലോ. ശരിക്കും നമുക്ക് ഈ ഗ്ലോസി പോലെ തന്നെ മാറ്റ് പെയിന്റുകൾ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും വരാറില്ല അല്ലേ. മാറ്റ് ഫിനിഷിംഗ് അങ്ങനെ നമുക്ക് ആ ഒരു ഈ ഗ്ലോസി പോലെ വേറെ കംപ്ലൈന്റും കാര്യങ്ങളും കംപ്ലൈന്റ് അല്ല ആ ഒരു മങ്ങലും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഈ പാണ്ടും കാര്യങ്ങളൊന്നും അങ്ങനെ വരത്തൊന്നുമില്ല അല്ലേ. ചിലപ്പോൾ ഈ ചില പോളിഷൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ഈ ഒരു വണ്ടിയിലൊക്കെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിനോ കഴി കഴിയുമ്പോൾ വെള്ളം പൊട്ടുപൊട്ട് പോലെ പാട് അങ്ങനെ ഒന്നും ഈ സംഭവം ചെയ്താൽ വരത്തില്ല അല്ലേ. ഒരു അറിയാം ഒരു പുതിയ പോലെ ഒരു നൈസ് ഒരു ഫിനിഷിംഗ് ആയല്ലേ. ആ ഒരു പുത്തൻ ഫിനിഷിങ്ങിലോട്ട് വന്നിട്ടുണ്ടല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു അത്രക്ക് വലിയ കറകളൊന്നും ചെളി കറ പാടുകളൊന്നും പോയിട്ടില്ല അല്ലേ. ഇല്ല എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പെയിന്റ് പോയതൊന്നും ഒരിക്കലും വരത്തൊന്നുമില്ല. ഇതൊക്കെ പെയിന്റ് പോയതൊന്നും വരത്തില്ല. ഇതിനകത്ത് പുറത്ത് വന്നേക്കണ ഒരു കറകളും കാര്യങ്ങളൊക്കെ ഇല്ല. വണ്ടിയും മറ്റേ മരത്തിൽ നിന്ന് ഇടും അങ്ങനെയൊക്കെ ചെയ്തേക്കണം. ഈ പിടിച്ചിരിക്കുമ്പോൾ പിടിക്കുമ്പോൾ തന്നെ ഒരു ഫീലുണ്ടല്ലേ. ഇത് ശരിക്കും ആ ഒരു പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റ് ഷീൽഡ് അല്ലേ, ഒരു ഷീൽഡായിട്ട് വണ്ടിയിൽ എങ്ങനെ നിൽക്കുന്നുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു വണ്ടി ഒന്ന് മൊത്തത്തിൽ അങ്ങ് ചെയ്യാലേ.
മൊത്തത്തിൽ ഈ ഒരു പീസും ചെയ്തിട്ട് ഈ ഒരു ബാക്കിൽ രണ്ട് പീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ ചെയ്തിട്ട് പിന്നെ കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പം നമ്മള് ഈ ഒരു ഡിഒയിൽ ഇപ്പൊ ആ ഒരു മാറ്റ് ഷീൽഡ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സംഭവം എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് കാണുമ്പോൾ അത്ര തോന്നില്ല, പക്ഷെ നമുക്ക് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ ഒരു ആ ഒരു പുറത്തൊരു കോട്ടിംഗ് പോലെ സംഭവം വന്നിട്ടുണ്ട്. അതായത് പ്രൊട്ടക്ട് ചെയ്യാനൊരു ചെറിയ ഷീൽഡ് പോലെ അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ രണ്ട് ഈ ഒരു ഫ്രണ്ടിൽ പീസ് മൊത്തത്തിൽ ചെയ്തില്ലേ. ഇപ്പം ഇതൊരിക്കലും മറ്റേ പെയിന്റ് പോയെടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, പെയിന്റ് പോയെടുത്ത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇതിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ ആ പെയിന്റിന്റെ മേളിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കുന്നുള്ളൂ, ചെറുതായിട്ട് ഒന്ന് നിൽക്കുള്ളൂ അല്ലേ. ഈ മാഷീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ജസ്റ്റ്. ഈ വണ്ടിയുടെ നമ്മൾ ചെയ്യുന്ന ആ ഭാഗത്ത് ഒരിക്കലും ചൂടല്ല, നല്ല വെയിലത്ത് വെച്ചൊന്നും ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനിഷും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ ഒരിക്കലും ചൂടായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മളത് വേസ്റ്റ് മറ്റേ കോട്ടൺ വേസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഇതിന് ഉപയോഗിക്കരുത്, ചെയ്യാനൊക്കെ ആയിട്ട് ആ മൈക്രോ ഫൈബർ ക്ലോത്ത് മാത്രം ഉപയോഗിക്കാവും. ഈ ഒരു സാധനത്തിന്റെ റേറ്റ് എങ്ങനെയാണ് ശരിക്കും? 300 രൂപ റേറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു സാധനം മേടിക്കാനുള്ളതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. പിന്നെ ഈ ഒരു സാധനം ഒരിക്കലും നമുക്കൊരു പെയിന്റ് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും നമ്മളൊരു പുതിയ വണ്ടിയൊക്കെ മേടിച്ചിട്ട് ആ പെയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഒരു പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഒരു മാറ്റ് ഫിനിഷിംഗിന് എപ്പോഴും കുറെ നാൾ നമ്മൾ നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ കറകളും കാര്യങ്ങളൊന്നും വണ്ടി പിടിച്ചിരിക്കും, അങ്ങനെ ചെയ്യത്തില്ല. അപ്പം എന്തായാലും നമുക്ക് മാറ്റ് ഫിനിഷിൽ യൂസ് ചെയ്യുന്ന സാധനം ഒരിക്കലും ഗ്ലോസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെ മറ്റേ ഗ്ലോസിക്കും വേറെ സംഭവങ്ങളും. അപ്പൊ എനിക്ക് തോന്നാം നമ്മുടെ ഈ ഒരു ചാനൽ, അതായത് മോട്ടോജൻസ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ പോളിഷിംഗിന്റെ ഒക്കെ ഒരു 8 കണ്ടന്റ് ഇട്ടിട്ടുണ്ടാവില്ല. നമ്മൾ സെറാമിക് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഗ്ലോസി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഗ്ലോസി ബ്ലാക്ക് ഉള്ള വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ മാറ്റ് ബ്ലാക്ക് ഉള്ള വണ്ടി, പിന്നെ സ്ക്രാച്ച് റിമൂവൽ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മളൊരു വണ്ടിയുടെ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണതിനെ കുറിച്ചുള്ള ഫുൾ ഇട്ടിട്ടുണ്ട്. ഒരു ബൈക്കായാലും കാർ ആയാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടി സംബന്ധമായി എന്ത് ഡൗട്ട് വന്നാലും നമ്മുടെ മോട്ടോമേഷൻ പറഞ്ഞ ഈ ഒരു ചാനലിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു പരിഹാരം എന്തായാലും നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ ഞങ്ങൾ പയ്യെ ഈ ഒരു മോട്ടോ കണ്ടന്റ് വീഡിയോ അല്ല, പയ്യെ എന്ന് മാറ്റുവാണ്, നമ്മളെ ട്രാക്ക് ഒന്ന് മാറ്റുവാണ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ കുറെ നാളായിട്ടുള്ള വീഡിയോ എന്റെ പുറകെയായിരുന്നു, കുറെ നാളായിട്ട് ഈ ഒരു സംഭവം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അത് നമുക്ക് ആ അടുത്ത വീഡിയോ നമ്മൾ പറയുള്ളൂ ഇതിനെ കുറിച്ച്. അപ്പൊ സോ ഗൈസ് ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.